ഗോ ഗൗരി ശങ്കരത്തിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഗൗരിയുടെയും ശങ്കറിന്റെയും ജീവിതത്തിൽ എന്തൊക്കെയായിരിക്കും ഇനി സംഭവിക്കാൻ പോകുന്നത്, ഇനി ധ്രുവൻ കാരണം അവരുടെ ജീവിതം തകരുമോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് നോക്കാം. അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞങ്ങൾ ഇടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ വലിയൊരു തർക്കങ്ങളാണ് നമ്മുടെ ശങ്കറിന്റെയും ഗൗരിയുടെയും ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ധ്രുവന്റെ പേര് കേൾക്കാൻ ആഗ്രഹമില്ലാത്ത ശങ്കറിന്റെ അടുത്ത് തന്നെ ധ്രുവനെ കണ്ടു എന്ന് പറഞ്ഞുകൊണ്ട് ഗൗരി ഓരോ കാര്യങ്ങൾ പറയുന്നുണ്ട്. പക്ഷെ ശങ്കർ വിചാരിക്കുന്നത് ധ്രുവനെ മറക്കാനായിട്ട് ഗൗരിക്ക് ഇതുവരെ സാധിച്ചിട്ടില്ല, അതുകൊണ്ടാണ് ധ്രുവന്റെ കാര്യങ്ങൾ ഇങ്ങനെ ഓർത്തോണ്ടിരിക്കുന്നത് എന്ന് വിചാരിച്ചുകൊണ്ട് ഗൗരിയോട് ഒരുപാട് ദേഷ്യപ്പെട്ട് സംസാരിക്കുകയും ഇന്ന് നമ്മളെ രണ്ടാമത്തെ ഈ ഹണിമൂണ് നീ കാരണം വീണ്ടും കോലാഹലമായിപ്പോയി, അതുകൊണ്ട് ഇനി നമുക്ക് ഇവിടെ വെച്ച് ഈ ട്രിപ്പ് അവസാനിപ്പിക്കാം, നാളെ രാവിലെ തിരിച്ചു പോകാം എന്ന് ശങ്കർ ഗൗരിയോട് പറയുന്നുണ്ട്. പക്ഷെ ഗൗരിക്ക് സങ്കടം വരുന്നത് ശങ്കറിനോട് എങ്ങനെ ഇനി ഈ ഒരു കാര്യം പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റും എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് ഗൗരി നിൽക്കുകയാണ്. അങ്ങനെ ശങ്കർ ദേഷ്യത്തോടെ റൂമിൽ നിന്ന് ഇറങ്ങി പോവുകയാണ്. എന്നാൽ ഇതേ സമയം തന്നെ നമ്മുടെ വേണിയുടെയും ആദർശിന്റെയും ജീവിതവും വീണ്ടും തകർന്നുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു മദ്യത്തിന്റെ ലഹരിയിൽ നമ്മുടെ ആദർശ എല്ലാ കാര്യങ്ങളും വേണിയുടെ സത്യങ്ങളെല്ലാം തുറന്നു പറയുന്നുണ്ട്. ഞാനിങ്ങനെ എന്നെ ഒരു പെൺകുട്ടി സ്നേഹിക്കുന്നുണ്ടെന്നും പക്ഷെ അവൾ എന്നെ ശല്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അത് ശിവരഞ്ജിനെയാണ് എന്നുള്ള സത്യങ്ങളെല്ലാം വേണിയോട് ആദർശ് പറയുകയും ശിവരഞ്ജിനെ കണ്ടതു മുതൽ ഇതുവരെയുള്ള എല്ലാ സംഭവങ്ങളും നമ്മൾ ഈ ഹണിമൂൺ ട്രിപ്പിന് വന്നതിന് ശേഷവും ശിവരഞ്ജിന് വന്ന കാര്യങ്ങളും എല്ലാം അവസാനം നമ്മുടെ ആദർശ് വേണിയോട് പറയുന്നുണ്ട്. പക്ഷേ വേണിക്ക് ഇതെല്ലാം കേട്ടപ്പോൾ ഒരുപാട് സങ്കടം തോന്നി. കാരണം ഇത് ഇങ്ങനെയൊക്കെ എന്നെല്ലാം മറച്ചു വെച്ചല്ലോ പറഞ്ഞിരുന്നുണ്ടെങ്കിൽ, ഇപ്പം ആദർശ് ആ ഒരു സമയത്ത് പറഞ്ഞിരുന്നുണ്ടെങ്കിൽ ഒരുവിധം ഇത്രയും പ്രശ്നമായി തീരത്തില്ലായിരുന്നു. പക്ഷെ അത് മറച്ചു വെച്ച് ഇത്രയും ആയതുകൊണ്ടാണ് ഈ വലിയൊരു ഭൂകമ്പമായിട്ട് മാറിയത്. അങ്ങനെ എല്ലാ സത്യങ്ങളും തുറന്നു പറഞ്ഞപ്പോൾ ആദർശിന്റെ യഥാർത്ഥത്തിലുള്ള ആദർശിന്റെ പ്രശ്നം എന്താണെന്ന് വേണിക്ക് മനസ്സിലായി. പക്ഷേ ആദർശ് എന്നെ ചതിച്ചുകൊണ്ടിരിക്കുവാണ് എന്നാണ് വേണി പെട്ടെന്ന് ചിന്തിച്ചത്. കാരണം ഈ ഇങ്ങനെ ഒരു സംഭവം നടന്നപ്പോൾ എന്നോട് പറയാതിരുന്നപ്പോൾ എന്നോട് ചതിക്കുകയാണ് ചെയ്തത്. എന്തായാലും ഞാൻ ഈ ഒരു ട്രിപ്പ് ക്യാൻസൽ ചെയ്ത് വീട്ടിലോട്ട് പോവുകയാണ്, വീട്ടിലോട്ട് പോയ ഉടനെ തന്നെ ഇതിനൊരു തീരുമാനമുണ്ടാക്കും എന്ന് അവിടെ നമ്മുടെ വേണി മനസ്സിൽ വിചാരിക്കുന്നുണ്ട്. പക്ഷെ ആദർശിന് ബോധമില്ലാത്തത് കൊണ്ട് തന്നെ വേണി ഭയങ്കര ദേഷ്യത്തിൽ അത്രത്തോളം കരഞ്ഞ് സങ്കടപ്പെട്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ ഗൗരിയുടെ അടുത്ത് നിന്ന് വഴക്കുണ്ടാക്കി നേരെ ശങ്കർ വന്നത് സങ്കടത്തിൽ ദേഷ്യത്തിൽ ഭയങ്കര ദേഷ്യത്തിൽ വന്നിരിക്കുന്ന സമയത്താണ് നമ്മുടെ ഫോട്ടോഗ്രാഫർ ചേട്ടൻ ഒന്നും അറിയാതെ ശങ്കറിനോട് വന്ന് ഓരോ കിന്നാരം പറയാൻ വേണ്ടിയിട്ട് വന്നത്. അങ്ങനെ ശങ്കർ ആയതുകൊണ്ട് തന്നെ ദേഷ്യം വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ശങ്കറിനെ ശങ്കർ ബായി ആയി മാറും, പിന്നെ പിടിച്ചാൽ കിട്ടത്തില്ല. അതുകൊണ്ട് തന്നെ പിന്നെ ഫോട്ടോഗ്രാഫർ ചേട്ടനോട് ദേഷ്യപ്പെടുകയും പിന്നെ ധ്രുവന്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. പക്ഷെ വീണ്ടും ശങ്കർ വിശ്വസിക്കുന്നത് ധ്രുവൻ ഒരു മായയാണ്, ധ്രുവൻ ഇപ്പോഴും മരിച്ചു ആ ഒരു ഓർമ്മ ഗൗരിയുടെ മനസ്സിലുള്ളത് കൊണ്ടാണ് ഗൗരിക്ക് ആ ഒരു ഓർമ്മ വരുന്നത് എന്നാണ് ശങ്കർ ഇപ്പോഴും വിശ്വസിക്കുന്നത്. അങ്ങനെ ഒരു ചെറിയ തർക്കങ്ങൾ അവർക്കിടയിൽ തന്നെ സംഭവിക്കുന്നുണ്ട്. അങ്ങനെ രാവിലെ തന്നെ ശങ്കർ ദേഷ്യത്തിൽ റൂമിലോട്ട് പോവുകയും എന്നിട്ട് ഗൗരിയോട് എല്ലാം പറഞ്ഞ് ഈ ഒരു ഹണിമൂൺ ട്രിപ്പ് നിർത്തി തിരിച്ച് വീട്ടിലോട്ട് പോകാനായിട്ട് തയ്യാറാകുവാണ്. അങ്ങനെ നേരെ ചെല്ലുമ്പോഴത്തേക്കും ഗൗരി അവിടെ സുഖമായിട്ട് ചാരിയിരുന്ന് ഉറങ്ങുവാണ്. അപ്പോൾ ശങ്കറിനെ കണ്ടുടനെ തന്നെ എണീച്ചിട്ട് ശങ്കറിനോട് ചോദിക്കുന്നുണ്ട് എന്നെ ഒറ്റയ്ക്കാക്കിയിട്ട് എവിടെയാണ് പോയത്, ഞാൻ അത്രത്തോളം പേടിച്ചു പോയല്ലോ എന്നൊക്കെ പറഞ്ഞ് ശങ്കറിനോട് ഓരോ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. എന്നിട്ട് ഗൗരി പറഞ്ഞത് ശങ്കർ ഞാൻ പറയുന്ന ഒരു കാര്യമൊന്നും മനസ്സിലാക്ക്, കാരണം ഞാൻ കള്ളം പറയുന്നതല്ല, ഞാൻ ധ്രുവനെ എൻ്റെ കണ്ണുകൊണ്ട് ഞാൻ കണ്ടതാണ്, ഞാൻ കള്ളം ഒരിക്കലും പറയുന്നതല്ല, ഞാൻ കണ്ടതാണ്. നമുക്കൊന്ന് അവിടെ പോയി നോക്കാം, ഇപ്പോൾ ധ്രുവനെ കണ്ടത് വേറെ ആരെങ്കിലും കണ്ടു കാണുമല്ലോ, അപ്പോൾ നമുക്ക് ചോദിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവുമല്ലോ എന്നൊക്കെ ഗൗരി ശങ്കറിനോട് പറയുന്നുണ്ടെങ്കിലും ശങ്കർ അത് കേൾക്കാൻ കൂട്ടാക്കാതെ ഗൗരിയോട് ഒരുപാട് ദേഷ്യപ്പെടുകയും നീ ഇനി മേലാലെ ധ്രുവന്റെ പേര് എൻ്റെ അടുത്ത് പറഞ്ഞു പോകരുത്, നീ കാരണം ഈ ഒരു ഹണിമൂൺ ട്രിപ്പ് ഇവിടെ അവസാനിച്ചു, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇറങ്ങിക്കോ നമുക്ക് വീട്ടിലോട്ട് പോകാം എന്ന് പറഞ്ഞ് ശങ്കർ ദേഷ്യത്തോടെ ഇറങ്ങി പോവാണ്. പക്ഷെ ഗൗരിക്ക് ഈ ഒരു സത്യം ശങ്കറിനെ മനസ്സിലാക്കി കൊടുക്കണം, ധ്രുവൻ ജീവിച്ചിരിപ്പുണ്ട് എന്നുള്ള ഒരു സത്യം മനസ്സിലാക്കി കൊടുക്കണം എന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ അതെങ്ങനെ സാധിക്കും എന്ന് ആലോചിച്ചുകൊണ്ട് ടെൻഷൻ അടിച്ച് നിൽക്കുവാണ്. പക്ഷേ രാവിലെ തന്നെ നമ്മുടെ വേണി കുളിച്ചൊരുങ്ങി ഒരു ട്രിപ്പൊക്കെ അവസാനിപ്പിച്ച് തിരിച്ച് വീട്ടിലോട്ട് പോകാനായിട്ട് തയ്യാറെടുത്തിട്ടുണ്ട്. ആ സമയത്താണ് ആദർശ ഉറക്കം എണീക്കുന്നത്. അപ്പോൾ ആദർശിന് തലേദിവസത്തെ ആ ഒരു ലഹരി വിട്ടപ്പോൾ ഒന്നും ഓർമ്മയില്ല, പറഞ്ഞതൊന്നോ അല്ലെങ്കിൽ എങ്ങനെ പെരുമാറിയെന്നോ ഒരു സംഭവങ്ങളൊന്നും ഓർമ്മയില്ല. സാധാരണ രീതിയിൽ വേണിയോട് സംസാരിക്കുന്നുണ്ട്. പക്ഷേ വേണി എല്ലാത്തിനും പൊട്ടിത്തെറിച്ച് ദേഷ്യപ്പെട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആദർശ് എന്താ കാര്യം എന്ന് ചോദിക്കുമ്പോഴാണ് വേണി പറയുന്നത് എനിക്ക് നിങ്ങളടുത്ത് ഒന്നും സംസാരിക്കാനായിട്ട് പറ്റത്തില്ല, കാരണം അടുത്ത റൂമിൽ ഗൗരിയും ശങ്കറും ഉണ്ട്, അവരുടെ ആ ഒരു സന്തോഷം കൂടി തകർക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല, അതുകൊണ്ട് തന്നെ ഇനി എന്നോട് ഒന്നും സംസാരിക്കരുത്, എനിക്ക് സംസാരിക്കാനും പറ്റത്തില്ല, എന്തായാലും ഈ ട്രിപ്പ് ക്യാൻസലാക്കി വീട്ടിലോട്ട് പോവാണ്,
വീട്ടിൽ ചെന്ന ഉടനെ തന്നെ പ്രൊഫസറിനോടും നന്ദിനി അമ്മയോടും ഞാൻ എല്ലാ കാര്യങ്ങളും പറയും. പിന്നെ അപ്പൊ കാണാം എന്താണ് തീരുമാനം ഞാൻ എടുക്കുന്നതെന്ന്. ഇതോടെ എല്ലാം അവസാനിച്ചു എന്നൊക്കെ പറഞ്ഞ് വേണി ഒരുപാട് ദേഷ്യപ്പെട്ട് ആദർശനോട് സംസാരിക്കുന്നുണ്ട്. പിന്നെ എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത്? ധ്രുവന്റെ വരവോടുകൂടി, ധ്രുവന്റെയും ശിവരഞ്ജനിയുടെയും വരവോടുകൂടി ശങ്കറിന്റെയും ഗൗരിയുടെയും ആദർശിന്റെയും വേണിയുടെയും ജീവിതങ്ങളെല്ലാം തകർന്നുകൊണ്ടിരിക്കുകയാണ്. ഒരിക്കലും ഗൗരി പറയുന്നത് കേൾക്കാൻ കൂട്ടാക്കാതെ ശങ്കർ നിൽക്കുന്നുണ്ട്. എന്താണ് പറയുന്നതെന്ന് മനസ്സിലാക്കാനും ശങ്കർ തയ്യാറാവുന്നില്ല. അത് സമയം തന്നെ ആദർശം എന്താണ് പറയുന്നതെന്ന് മനസ്സിലാക്കാനായിട്ട് വേണിയും തയ്യാറാവുന്നില്ല. പിന്നെ എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത്, പ്രേക്ഷകർക്ക് എന്താണ് തോന്നുന്നത് തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് വരുന്ന ആളുകൾ കണ്ടറിയാം. അതൊരിക്കും.